ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ അതേ കൂടി തന്നെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യം നമുക്ക് കുറച്ച് സവോള വറുത്തെടുക്കണം അതിനായിട്ട് ഇവിടെ നാല് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് വലിയ സവോള നീളത്തിൽ അരിഞ്ഞത് നമുക്കിതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതിന് നല്ല ഗോൾഡൻ നിറമാവുന്നവരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ഇതുപോലെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക ഇടയ്ക്ക് ഇതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കോരിയെടുത്ത ഈ സവോള ഒരു പ്ലേറ്റിലേക്ക് നിരത്തി കൊടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം മുട്ട ഒന്നും ഷെയ്പ്ലെസ് ആവാതെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതാ നമ്മളുടെ മുട്ട നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ തിളപ്പിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഈ ചൂടുവെള്ളം മാറ്റി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ടാപ്പിലെ വെള്ളം ഇതുപോലെ അങ്ങ് തുറന്ന് വിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം എല്ലാ മുട്ടകളും നമുക്കിതുപോലെ തട്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഒട്ടും ഷെയ്പ്പ് ആവാതെ തന്നെ നമുക്ക് മുട്ട കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ മുട്ടകളൊക്കെ നല്ല കുട്ടപ്പനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഒരു അടിക്കനമുള്ള പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് അമ്പത് എം എൽ ഓയില് ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേലീഫ് തക്കോലം ഷാജീര പിന്നെ കൽപ്പാസി അതും കൂടെ നമുക്കിതിൽ മുഴുവനായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് സവോള അല്പം വലിയ സവോള തന്നെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കഴിഞ്ഞ വീക്കെൻഡിൽ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയെടുത്തപ്പോൾ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായി ആഹാ ഇത് കൊള്ളാലോ നന്നായിട്ടുണ്ട് എന്ന് എന്നെല്ലാവരും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഒരു അഞ്ച് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അധികമായി പോകരുത് അപ്പോൾ അതിൻ്റെ കുത്തലങ്ങ് മുന്നിട്ട് നിൽക്കും ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചിക്കൻ മസാല ഒരു ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക മസാലകൾ കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യമുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്ന് വന്ന് നന്നായിട്ട് ഒന്ന് സ്മാഷായി ഒന്ന് വഴറ്റി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ മതി അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് മസാലയുടെ നല്ല സ്മെല്ലും വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു പിടി പുതിന ഇല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു പിടി മല്ലി ഇല കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്ത ഉടനെ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ അവിടെ നമ്മളുടെ മുട്ടയ്ക്കുള്ള മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഓഫാക്കിയിട്ടോ ഇട്ട് കൊടുക്കാം ഇതെവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഞാൻ രണ്ട് കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരളവിലുള്ള കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ അളവുള്ളത് രണ്ട് കപ്പ് എടുത്ത കാരണം അതിലേക്ക് നമുക്ക് നാല് കപ്പ് വെള്ളമാണ് ഇവിടെ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് അല്പം ഷാജീര ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടാനായിട്ട് അല്ലെങ്കിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെയൊന്ന് തിളച്ച് വരട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി മസാലയിലും ഉപ്പുണ്ടല്ലോ വെള്ളദ നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരി കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല കഴുകി വൃത്തിയാക്കിയ ഉടനെ തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അരി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പതുക്കെ അരിയൊന്നും പൊട്ടിപ്പോവാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഞാനിവിടെ വെള്ളമൊന്നും ഊറ്റിയെടുക്കുന്നില്ല ഞാൻ അങ്ങനെ തന്നെ വറ്റിച്ചെടുക്കുവാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് നമുക്കിതിനൊന്ന് മൂടി വെച്ചുകൊടുത്താൽ മതി അപ്പം തന്നെ അത് വെള്ളം ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നോളൂ ഇനി നമുക്കതിലേക്ക് അര നാരങ്ങ നീര് ഇതുപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒലർത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇവിടെ നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബാസ്മതി റൈസും തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇത് മുക്കാൽ വേവേ ആയിട്ടുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് ദമ്മിൽ കിടന്ന് വെന്തോളൂ മുട്ടയുടെ മസാല ഇതാ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് മുട്ടകൾ ചേർത്ത് കൊടുക്കാം മുട്ടകൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഈ മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ തന്നെ അടച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതാ ഈ മുട്ട മസാലയിൽ നിന്ന് മുട്ടയൊക്കെ നമുക്കങ്ങ് എടുത്തു മാറ്റാം മുട്ടയൊക്കെ ഇടുമ്പോൾ സമയത്ത് കിളക്കുമ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം നമുക്ക് മുട്ടനെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കതിൻ്റെ മസാലയിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ബാസ്മതി റൈസ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ഒരു ലെയർ റൈസ് ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കാം ചൂടോടെ തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്തെടുത്ത് വെച്ച ഓണിയൻ അല്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫുള്ളായിട്ടുള്ള ചോറ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള വറുത്ത് വെച്ച സവോള കൂടെ നമുക്ക് ഇതിൻ്റെ അങ്ങ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മളുടെ മുട്ട മസാല ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണീൻ്റെ റെസിപ്പിയാണത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മുട്ടകളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചും കൂടെ ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ രുചിയും നല്ല മണവും ടേസ്റ്റും ഉള്ളൊരു മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ തന്നെ ഓണിയൻ സാലഡിൻ്റെ കൂടെ നമുക്കത് കഴിക്കാവുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്